തൃക്കാക്കര നഗരസഭയിലെ പണക്കിഴ് വിവാദത്തിൽ കോൺഗ്രസ് അന്വേഷണ കമ്മീഷൻ തെളിവെടുപ്പ് ഇന്ന് തുടങ്ങും ഡി സി സി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ രണ്ടംഗ സമിതിയാണ് അന്വേഷണം നടത്തുന്നത് ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ കൗൺസിലർമാർക്ക് പണം നൽകിയെന്ന് ഭരണപക്ഷ കൗൺസിലർ തന്നെ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് തൃക്കാക്കര നഗരസഭയിൽ ചെയർപേഴ്സൺ കൗൺസിലർമാർക്ക് ഓണക്കോടിക്കൊപ്പം പതിനായിരം രൂപ കവർലിറ്റ് നൽകിയ സംഭവമാണ് കോൺഗ്രസിനകത്ത് പുതിയ പൊട്ടിത്തെറിയ്ക്ക് കാരണമായത് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു ഇതിനിടെയാണ് ആരോപണം ശരിവെച്ച് ഭരണപക്ഷത്തെ കോൺഗ്രസ് കൗൺസിലർ വി ഡി സുരേഷും രംഗത്ത് വന്നത് ചെയർപേഴ്സൺ അജിതാ തങ്കപ്പനും ഭരണപക്ഷത്തെ ഏതാനും കൗൺസിലർമാരും ആരോപണം നിഷേധിച്ചെങ്കിലും കോൺഗ്രസ് കൗൺസിലർ വി ഡി സുരേഷ് തന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പാർട്ടിക്ക് പുതിയ തലവേദന സൃഷ്ടിച്ച വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡി വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് കമ്മീഷന്റെ തെളിവെടുപ്പ് ഇന്ന് തുടങ്ങും അതേസമയം ചെയർപേഴ്സൺ തെറ്റ് ചെയ്തെന്ന് തെളിഞ്ഞാൽ നടപടി ഉണ്ടാകുമെന്ന് പി ടി തോമസ് എം എൽ എ പറഞ്ഞു തൃക്കാക്കി മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായോ തെറ്റായോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതായി തെളിഞ്ഞാൽ ആ കാര്യത്തിൽ ആവശ്യമായ നടപടി പാർട്ടി സ്വീകരിക്കും എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വിജിലൻസ് അന്വേഷണത്തിന് പ്രതിപക്ഷം കൊടുത്തിട്ടുണ്ടെന്നാണ് ചാനലിൽ കാണുന്നത് ഉണ്ടായി ആ ആ ആരെങ്കിലും കുറ്റവാളികളാണെന്ന് കണ്ടാൽ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഞങ്ങൾ നിൽക്കില്ല നാല് സ്വതന്ത്രയുടെ പിന്തുണയിലാണ് തൃക്കാക്കര നഗരസഭ യു ഡി എഫ് ഭരിക്കുന്നത് നേരത്തെയും അഴിമതി ആരോപണങ്ങൾക്ക് വിധേയയായ നഗരസഭാധ്യക്ഷ അജിത തങ്കപ്പനെതിരെ പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന പുതിയ ആരോപണത്തിന് ഭരണപക്ഷത്തെ ചിലർ പിന്തുണച്ചത് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു വിവാദത്തിൽ നിന്ന് തലയോരാൻ ഡി സി സി നേതൃത്വം ശ്രമം നടത്തുന്നത് കൈരളി ന്യൂസ് കൊച്ചി